നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ SFI യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി വിചാരണ നടത്തുന്ന സംഭവമടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലാണ് വിവാദമായത്. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ രണ്ടുപേരെ യൂണിറ്റ് ഓഫീസിലിരുത്തി ഭീഷണിപ്പെടുത്തുന്നതാണ്. 10-ഓളം വരുന്ന SFI-ക്കാർ വളഞ്ഞു നിൽക്കുമ്പോൾ യൂണിറ്റ് ഭാരവാഹി തല്ലിത്തീർക്കാൻ വെല്ലുവിളിക്കുന്നതടക്കമുള്ള ഒരു വെല്ലുവിളി വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് ഈ വിഷയത്തിൽ ചാൻസലറായ ഗവർണർ ഇടപെടുമോ എന്നാണ്. പ്രത്യേകിച്ചും SFI-ക്കെതിരെ പലപ്പോഴും പല ഘട്ടങ്ങളിൽ വിമർശനവും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ള വ്യക്തിയാണ് ചാൻസലറായ ഗവർണർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, പ്രതികരണം നടത്തുമോ, അദ്ദേഹം നടപടി സ്വീകരിക്കുമോ എന്നതടക്കമുള്ള ഒരു ചോദ്യം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി പലപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു മുറി തന്നെയാണ്. എതിരാളികളെ കൈകാര്യം ചെയ്യാൻ SFI വീണ്ടും ഇടിമുറി തുറന്നു എന്ന ആരോപണം ശക്തമാകുന്നു. കോളേജിലെ ഓഫീസിന് സമീപത്താണ് യൂണിയൻ ഓഫീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇടിമുറി സ്ഥിതി ചെയ്യുന്നത്. SFI-യുടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസും ഇവിടെയാണ്. വിചാരണയ്ക്കും മർദ്ദനത്തിനും SFI ഉപയോഗിക്കുന്ന ഒരിടമാണ് ഇവിടമെന്നാണ് നേരത്തെ തന്നെ വിവരങ്ങൾ പ്രചരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെ ഇവിടെ ബന്ദിയാക്കി, മാത്രമല്ല SFI നേതാക്കൾ ക്രൂരമായി ആക്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ ശക്തമാകുന്നുണ്ട്. യൂണിറ്റ് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഇടിമുറി മുൻപ് ക്യാമ്പസിന്റെ ഒത്ത നടുക്കായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഒരിക്കൽ ഇടിമുറി ഒഴിപ്പിച്ച് ക്ലാസ് മുറിയാക്കിയിരുന്നു. അത് SFI നേതാക്കൾ പ്രതിയായ കത്തിക്കുത്ത് കേസിന്റെ പശ്ചാത്തലത്തിൽ കോളേജിൽ പോലീസ് പരിശോധന നടത്തി ഇടിമുറിയിൽ നിന്ന് ഒഴിഞ്ഞ മദ്യക്കുപ്പി ആയുധങ്ങൾ കണ്ടെത്തി. ഈ സംഭവം വലിയ രീതിയിൽ വിവാദമായി. ഇതോടെയാണ് ഇടിമുറി ഒഴിപ്പിച്ച് ക്ലാസ് മുറിയാക്കിയത്. എന്നാൽ വീണ്ടും അനധികൃതമായി തന്നെ യൂണിയൻ ഓഫീസ് തുടങ്ങി സമാന്തര അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ് SFI എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം വീഡിയോ കൂടി പുറത്തു വന്നതോടെ ഇടിമുറി വീണ്ടും സജീവമാകുന്നു എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എതിർക്കുന്നവരെ ഈ മുറിയിലിട്ട് മർദ്ദിക്കുന്ന പതിവുണ്ടെന്ന വിദ്യാർത്ഥികളുടെ പരാതി ശരിവയ്ക്കുന്നതാണ് അനസും അഫ്സലും നേരിട്ട ഈ ഒരു സംഭവ വികാസങ്ങൾ. ഇവർക്ക് കോളേജിൽ ചെല്ലാനുള്ള പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളിന് പരാതി ഇമെയിലായി നൽകി. പക്ഷേ ആർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല എന്ന ആരോപണം ശക്തമാണ്. ക്യാമ്പസിലെ SFI നേതൃത്വം അവർക്ക് മുൻപിൽ സ്വന്തം സംഘടനയിൽപ്പെട്ടവർക്ക് പോലും രക്ഷയില്ല എന്ന് തെളിയിക്കുന്നതാണ് കോളേജിലെ SFI ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി അംഗവും നാട്ടിൽ DYFI പ്രവർത്തകനുമായ അനസ് നേരിട്ട ആക്രമണം. കൊടി കെട്ടാൻ മരത്തിൽ കയറാനും ഇറങ്ങാനുമുള്ള നേതാക്കളുടെ ആജ്ഞ, അത് കാലിന് സ്വാധീനമില്ലാത്തതിനാൽ അനുസരിക്കാത്തതിന്റെ പ്രതികാരമായിട്ടാണ് കോളേജിലെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ചത്. റാഗിങ്ങിന് കേസില്ല. മാത്രമല്ല 2-ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെ 1 മണിക്കൂറോളം തടഞ്ഞു വെച്ച് ആക്രമിച്ച SFI നേതാക്കളിൽ സീനിയർ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുവെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വാഭാവികമായും റാഗിങ്ങിന് കേസെടുക്കേണ്ടതാണ്. പക്ഷേ പോലീസ് അത് ചെയ്തിട്ടില്ല എന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. ഭിന്നശേഷി അവകാശ നിയമത്തിലെ 92A, 92B വകുപ്പുകളാണ് ചുമത്തിയത്. രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടാണ് ഈ ഒരു പോലീസ് ഈ പ്രതികളെ പിടിക്കാതെ ഒത്തുകളിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.